ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി. ക്ലൈമാക്സ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം. ഡി കെ സുപ്രിയോട് പറയുന്നു, ജ്യോതി ഇന്ന് എനിക്ക് എല്ലാമാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളാ. പക്ഷേ ഇന്ന് എനിക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും വലുതായിരുന്നു നീ എനിക്ക്. അതാ നീ മനസ്സിലാക്കാതെ പോയത്. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിനക്ക് ബോധം വന്ന് സംസാരിച്ച ആദ്യത്തെ നിമിഷത്തിൽ നീ എന്നെ വിളിക്കുമായിരുന്നു. പകരം നിന്റെ മണ്ടൻ ചിന്തകൾ കൊണ്ട് നീ ഒരു സാങ്കല്പിക കഥയുണ്ടാക്കി. അവിടെ എന്റെ സന്തോഷങ്ങൾ ഇതൊക്കെയായിരിക്കുമെന്ന് നീ മുൻവിധി ഉണ്ടാക്കി. അതിനനുസരിച്ച് നീ എനിക്ക് കത്തെഴുതി, എന്നെ കൊണ്ട് വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. നിന്റെ വാക്ക് ധിക്കരിക്കാതിരിക്കാൻ ഞാൻ വിവാഹം കഴിച്ചു. ഒരു വാക്ക് അന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നോ? നിന്നെ ഞാൻ കൊണ്ടുപോരുമായിരുന്നില്ലേ? ഇത് കേട്ട് കണ്ണുതിറങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് സുപ്രിയ പറയുന്നു, ഉവ്വ്, അതെനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ വിവാഹം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. അതുകൊണ്ടെന്താ, അമരാവതിക്ക് പുതിയൊരു അവകാശി ജനിക്കാൻ പോകുകയല്ലേ? ഡി കെ, ഞാൻ ആ കുഞ്ഞിനെ എന്റെ ഗർഭത്തിൽ ചുമക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു തന്നെയാണത്. ഞാൻ അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോ സന്തോഷമായി. ഇനി സന്തോഷമായിട്ട് അമേരിക്കയിലേക്ക് പറക്കാം. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ഇല്ല, നീ ഒരിടത്തേക്കും പോകില്ല, നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി സുപ്രിയ ഡി കെ നോക്കുമ്പോൾ ഡി കെ അകത്തേക്ക് പോകുകയാണ്. ഇതെല്ലാം കണ്ട് വിഷമത്തോടുകൂടി മുകളിൽ നിൽക്കുകയാണ് ജ്യോതി. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന ഡി കെയുടെ അരികിലേക്ക് വന്ന് ജ്യോതി ചോദിക്കുന്നു, ഏട്ടാ, ഏട്ടൻ ഇത് എങ്ങോട്ട് പോകുവാ? അപ്പോൾ ഡി കെ പറയുകയാണ്, അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോണം. ഉടനെ ജ്യോതി ചോദിക്കുന്നു, അതെ, തിരിച്ചു വരുമ്പോൾ എനിക്കൊരു സാധനം കൊണ്ടുവരുമോ? എന്ത് സാധനമെന്ന് ഡി കെ ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുകയാണ്, വേറൊന്നും അല്ല, അമ്പഴങ്ങ, അത് തിന്നാൻ ഒരു കൊതി. ഇത് കേട്ട് ഡി കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ജ്യോതി പറയുന്നു, അല്ല, ബുദ്ധിമുട്ടാകുമെങ്കിൽ വേണ്ട കേട്ടോ. പുഞ്ചിരിച്ചുകൊണ്ട് ഡി കെ പറയുന്നു, ഈ സമയത്ത് ഭാര്യ പറയുന്ന ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ഭർത്താവിന്റെ ചുമതലയാ. അമ്പഴങ്ങയല്ലേ, ഞാൻ കൊണ്ടുവരാം. ജ്യോതി ചോദിക്കുന്നു, ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനെന്ന് ഡി കെ ചോദിക്കുമ്പോൾ ജ്യോതി പറയുകയാണ്, സുപ്രിയയുടെ കാര്യം ഞാൻ മറച്ചു വെച്ചതിന്. ഡി കെ പറയുന്നു, ആലോചിച്ചപ്പോൾ നീ ചെയ്തതാണ് ശരി. ലോകത്ത് ഒരു ഭാര്യയും നിന്നെ പോലെ ഇതൊന്നും ചെയ്യില്ല. സുപ്രിയയുടെ സന്തോഷത്തിന് വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തില്ലേ? അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഏട്ടാ, സത്യത്തില് സുപ്രിയ നൽകിയ ദാനമല്ലേ എന്റെ ഈ ജീവിതം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സുപ്രിയ കാരണമല്ലേ എനിക്ക് കിട്ടിയത്. പിന്നെ എങ്ങനെ ഞാൻ അവളെ വെറുക്കാനാ? അവൾ ഒരു പാവമാ. ഈ സമയം ഡി കെയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ഡി കെ ചോദിക്കുന്നു, ഓ, നിങ്ങളോ ഓഫീസിലെത്തിയോ? ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഡി കെ പറയുന്നു, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഉടനെ ജ്യോതി പറയുകയാണ്, മറക്കല്ലേ അമ്പഴങ്ങ. ഈ സമയം അവിടേക്ക് വരുന്ന സുപ്രിയ വാതിലിന്റെ അരികിൽ മറങ്ങി നിൽക്കുകയാണ്. ഡി കെ പറയുന്നു, ഇല്ല, മറക്കില്ല, അത് നിനക്കല്ല, എന്റെ മോനാ. അപ്പൊ ശരി. അങ്ങനെ സന്തോഷത്തോടുകൂടി ജ്യോതിയുടെ തോളിലൊന്ന് പിടിച്ചിട്ട് ഡി കെ അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മറങ്ങി നിൽക്കുകയാണ് സുപ്രിയ. തുടർന്ന് സുപ്രിയ ജ്യോതിയുടെ അരികിലേക്ക് വരുമ്പോൾ വയറ്റത്ത് തൊട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. ഇത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ജ്യോതിയും ചേർത്ത് പിടിച്ച് സുപ്രിയ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് കമ്മീഷണർ ഡി കെയോട് ചോദിക്കുന്നു, താൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോടോ? ഡി കെ പറയുന്നു, സത്യം. ഒരിടത്തും ഇനി ഒരു ചികിത്സയും ഇല്ല. കമ്മീഷണർ പറയുന്നു, ജ്യോതിയെ പോലെ ഒരുവൾ തന്റെ ഭാര്യയായത് നന്നായി. മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ ഏഴയലത്ത് പോലും അടുപ്പിക്കില്ലായിരുന്നു. ഇത് കേട്ട് ഡി കെ പറയുന്നു, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്, കുറച്ച് അമ്പഴങ്ങ സംഘടിപ്പിക്കണം. ഇത് കേട്ട് ഞെട്ടി കമ്മീഷണർ ചോദിക്കുന്നു, എന്താ? പുഞ്ചിരിച്ചുകൊണ്ട് ഡി കെ ചോദിക്കുന്നു, താൻ കേട്ടിട്ടില്ലേ അമ്പഴങ്ങ എന്ന്? ജ്യോതിക്ക. കമ്മീഷണർ പറയുന്നു, ഓ, അത് ശരി, സംഘടിപ്പിക്കാം. ഈ സങ്കടത്തിനിടയിലും ഇങ്ങനെ സന്തോഷിക്കാവുന്ന ചെറിയ സന്ദർഭങ്ങൾ കൂടി ദൈവം നമുക്ക് മുന്നിലേക്ക് വെച്ചു തരും. ഡി കെ പറയുന്നു, സുപ്രിയ കത്തിയെരിയുന്ന അഗ്നിയായി വേദനിപ്പിക്കപ്പെടും. ജ്യോതിയും കുഞ്ഞും ഒരു ഇളം കാറ്റുപോലെ എന്നെ തലോടി നിൽക്കുന്നു. ജീവിതം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേടോ? കമ്മീഷണർ പറയുന്നു, സുപ്രിയയ്ക്കും ജ്യോതിക്കും ഇടയില് തന്റെ ധർമ്മസങ്കടം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാകും. ജനനവും മരണവും നമ്മുടെ ആരുടെയും കയ്യിലല്ല. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ പോകുന്ന വഴിയെ ജീവിതം പോകില്ല, ജീവിതത്തിന്റെ വഴിയെ നമ്മൾ പോണം. സുപ്രിയയും ജ്യോതിയും ഇപ്പൊ എന്റെ മുന്നിലുണ്ട്, ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ. അതിനുശേഷം കാണിക്കുന്നത് ഡി കെ അമ്പഴങ്ങയും പിന്നിൽ പിടിച്ചുകൊണ്ട് ജ്യോതിയുടെ അരികിലേക്ക് വരികയാണ്. ഡി കെ ജ്യോതി എന്ന് വിളിച്ചിട്ട് കവറിലിരിക്കുന്ന അമ്പഴങ്ങ ജ്യോതിയുടെ നേരെ നീട്ടുകയാണ്. സന്തോഷത്തോടുകൂടി കവറ് വാങ്ങിച്ചുകൊണ്ട് ജ്യോതി ചോദിക്കുന്നു, കിട്ടിയോ? അങ്ങനെ ജ്യോതി അതിൽ ഒരെണ്ണമെടുത്ത് കഴിക്കുമ്പോൾ അവിടേക്ക് വരുന്ന സുപ്രിയ ചോദിക്കുന്നു, എന്താ ഇത്, അമ്പഴങ്ങയോ? ജ്യോതി ചോദിക്കുകയാണ്, നിനക്ക് ഇഷ്ടമാണോ? ഉടനെ ഡി കെ പറയുന്നു, പിന്നെ ഇഷ്ടമാണോന്നോ? ഒരു ദിവസം മുഴുവൻ ഇവൾക്ക് ആഹാരം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ട് അമ്പഴങ്ങ മാത്രം കിട്ടിയാ മതി, കുറച്ച് നീയും എടുത്തോ. അങ്ങനെ ഡി കെ കുറച്ച് അമ്പഴങ്ങ എടുത്ത് സുപ്രിയയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. സുപ്രിയ സന്തോഷത്തോടുകൂടി അത് വാങ്ങി കഴിക്കുകയാണ്. ഇത് കണ്ട് ഡി കെ പുഞ്ചിരിച്ചുകൊണ്ട് സുപ്രിയയെ നോക്കുമ്പോൾ ജ്യോതി പറയുകയാണ്, അപ്പോ സുപ്രിയയുടെ ഇഷ്ടങ്ങളൊന്നും ഏട്ടൻ മറന്നിട്ടില്ല? ഇത് കേട്ടൊന്ന് പതറി ഡി കെ സുപ്രിയയെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജ്യോതിയും സുപ്രിയയും. ഡി കെ പറയുന്നു, അതെ, നിങ്ങൾ കഴിക്ക്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഡി കെ അകത്തേക്ക് പോകുമ്പോൾ സുപ്രിയ ചോദിക്കുന്നു, നിനക്ക് വിഷമമായോ? ജ്യോതി ചോദിക്കുന്നു, എന്തിന്? നമ്മൾ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും സത്യം മായില്ല.
ഹിറ്റ്ലറിന്റെ ഉള്ളിൽ എവിടെയോ സുപ്രിയയുണ്ട്, സുപ്രിയയുടെ ഇഷ്ടങ്ങളും ഉണ്ട്. ഇത് കേട്ട് സുപ്രിയ പറയുകയാണ്, ഡിക്ക് എന്നെ വെറുക്കുന്നില്ലല്ലോ, ആ സമാധാനത്തോടെ എനിക്ക് മരിക്കാം. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ദേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ മാത്രമല്ല എല്ലാവരും ഒരു ദിവസം മരിക്കും, അല്ലാതെ ആരും ഈ ഭൂമിയില് ചിരഞ്ജീവിയെ ജീവിക്കാനൊന്നും പോകുന്നില്ല. സുപ്രിയ പറയുന്നു, സത്യത്തിൽ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുവാ ജ്യോതി, കുടജാദ്രിയിൽ വെച്ച് മൂകാംബികാമ്മ ചേർത്ത് വെച്ചത് നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്കൊപ്പം എന്നെ കൂടിയാ, അതുകൊണ്ടല്ലേ എന്നെ നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത്. ജ്യോതി പറയുന്നു, സുപ്രിയെ ഹിറ്റ്ലറിന്റെ ജീവിതത്തിലെ മിസ്സസ് ഹിറ്റ്ലർ ഇപ്പൊ ഞാൻ തന്നെയാ, ജൂനിയർ ഹിറ്റ്ലറാ ദേ എന്റെ ഈ വയറ്റിൽ കിടക്കുന്നത്. ഇത് കേട്ട് സുപ്രിയ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ജ്യോതി പറയുന്നു, സ്വന്തം ഭർത്താവിനെ പങ്കുവെക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല, എന്നേക്കാൾ കൂടുതലായി ഹിറ്റ്ലറിനെ നീ സ്നേഹിക്കുന്നതും എനിക്ക് സഹിക്കില്ല, പക്ഷേ എന്റെ ഹിറ്റ്ലറിന്റെ ഉള്ളിലെ അണയാത്ത വേദനയാണ് നീ. നീ സുപ്രിയാണെന്ന് അറിഞ്ഞ നിമിഷം എന്റെ മനസ്സ് തകർന്നു പോയതാ, പക്ഷേ നിന്റെ ആ അവസ്ഥയിൽ നിന്നെ സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതുമാത്രമല്ല, നിന്നെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചതിൽ ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ സ്വാർത്ഥത കൂടി ഉണ്ടായിരുന്നു. ഒരിക്കൽ അപകടത്തിൽ മരിച്ചുവെന്ന് ഡി കെ വിശ്വസിച്ചിരുന്ന നീ നാളെ ഒരിക്കൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഡി കെ അറിയാനിട വന്നാൽ ഡി കെക്ക് ഭ്രാന്ത് പിടിക്കും, എനിക്ക് എന്റെ ഹിറ്റ്ലറിനെ നഷ്ടപ്പെടും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും അല്പം ക്രൂരതയാ, അതെനിക്കറിയാം, പക്ഷേ ഹിറ്റ്ലറിനെ യാഥാർത്ഥ്യങ്ങളിലൂടെ കൊണ്ടുപോകാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, സോറി. സുപ്രിയ പറയുന്നു, എന്തായാലും ഒരു കാര്യം നീ തെളിയിച്ചു, മിസ്സസ് ഹിറ്റ്ലർ നീ തന്നെയാ. ഭാവിയിൽ ഡി കെക്ക് സംഭവിക്കാമായിരുന്ന ഒരു വലിയ അപകടത്തെ ബുദ്ധിപൂർവം നീ ഒഴിവാക്കി, ഇത് തന്നെയാ ബുദ്ധിയുള്ള ഏതു ഭാര്യയും ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ജ്യോതി, ഞാനൊരു വഴി മാത്രമായിരുന്നു ഡി കെക്ക് നിന്നിലേക്ക് എത്താൻ മൂകാംബികാമ്മ നിയോഗിച്ച ഒരു വഴി. ഇത് കേട്ട് ജ്യോതി ഓർക്കുകയാണ് മൂകാംബികാമ്മയുടെ മുന്നിൽ വെച്ച് ഡി കെ ജ്യോതിയുടെ കഴുത്തിൽ താലി കിട്ടിയത്. തുടർന്ന് സുപ്രിയ പറയുന്നു, ഇനി എനിക്ക് സമാധാനത്തോടെ തിരിച്ചു പോകാം, ഡി കെ ഒരിടത്തും തോൽക്കില്ല, കൂടെ ഈ മിസ്സസ് ഹിറ്റ്ലർ ഉണ്ടല്ലോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, മിസ്സസ് ഹിറ്റ്ലർ ആ പേരിനൊരു ചന്തമൊക്കെ ഉണ്ടല്ലേ. പുഞ്ചിരിച്ചുകൊണ്ട് സുപ്രിയ പറയുകയാണ്, മിസ്സസ് ഹിറ്റ്ലറിന് മുമ്പ് വരെ ഡി കെയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആടി ഉലങ്ങിയ ആ കപ്പലിനെ ഭീമൻ തിരമാലകളിൽ പെട്ടുപോകാതെ പിടിച്ചു നിർത്തി ജീവൻ നൽകിയത് മിസ്സസ് ഹിറ്റ്ലറാ. ഇനി നാളുകളിൽ ആരൊക്കെ ഡി കെയുടെ ജീവിതത്തിലൂടെ വന്നാലും അവർക്കൊന്നും നിന്നെ പോലെ ആകാൻ കഴിയില്ല, കാരണം നീയാണ് ഡി കെയുടെ യഥാർത്ഥ ഭാര്യ. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ജ്യോതിയുടെ കവിളൊന്ന് പിടിച്ചിട്ട് സുപ്രിയ അവിടെ നിന്ന് പോകുന്നു. ജ്യോതി സന്തോഷത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഡി കെയുടെ അരികിലേക്ക് വന്നിരുന്ന സുപ്രിയ പറയുന്നു, നാളെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുക, ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് അമേരിക്കയിലേക്ക്. ഇത് കേട്ട് ഡി കെ സുപ്രിയ എന്ന് വിളിക്കുമ്പോൾ ഡി കെ തടഞ്ഞുകൊണ്ട് സുപ്രിയ പറയുന്നു, അരുത്, എന്നെ തടയരുത്, ഈ യാത്ര മാറ്റിവെക്കാൻ എനിക്കാവില്ല, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജ്യോതിയെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്, ഞാൻ ഡി കെയെ സ്നേഹിച്ചതിനേക്കാൾ 1000 മടങ്ങ് അവള് ഡി കെയെ സ്നേഹിക്കുന്നുണ്ട്, ആ പാവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഇത് കേട്ട് ഡി കെ പറയുന്നു, അറിയാം, ഒരിക്കൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും വലുതായി ഞാൻ സ്നേഹിക്കുന്നത് അവളെ മാത്രമാ, എന്റെ മരണം വരെ അവളെ ഞാൻ ചേർത്ത് പിടിക്കും. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സുപ്രിയ പറയുന്നു, മതി, എനിക്ക് ഈ വാക്കു മതി. സുപ്രിയയെ നോക്കിക്കൊണ്ട് ഡി കെ അവിടേക്ക് ചാരിയിരിക്കുമ്പോൾ സുപ്രിയ ചോദിക്കുന്നു, ഇവിടെ ഇരുന്ന് ഉറങ്ങാനാണോ ഭാവം, നല്ല മഞ്ഞുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകുക, അപ്പോ ഗുഡ് ബൈ, സോറി, ഗുഡ് നൈറ്റ്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് സുപ്രിയ അകത്തേക്ക് പോകുന്നു. ഡി കെ ചാരിയിരുന്ന് മയങ്ങുകയാണ്. പെട്ടെന്ന് കരങ്ങിയോണ്ട് ജ്യോതി ഉറക്കെ സുപ്രിയ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് ഞെട്ടി ഉണർന്ന് ഡി കെ ചുറ്റും നോക്കുമ്പോൾ സുപ്രിയ എന്ന് വിളിച്ചുള്ള ജ്യോതിയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ഡി കെ അകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ജ്യോതി പറയുന്നു, സുപ്രിയ എഴുന്നേൽക്ക്, ഹിറ്റ്ലറെ ഒന്ന് ഓടിവാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഡി കെ അകത്തേക്ക് ഓടുകയാണ്. തുടർന്ന് മരണത്തോട് മല്ലടിച്ച് സുപ്രിയ ബെഡിൽ കിടക്കുന്നു. മൂക്കിലൂടെയും വായിലൂടെയൊക്കെ ചോര വരുന്നുണ്ട്. ടെൻഷനോടുകൂടി സുപ്രിയയെ തട്ടി വിളിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, സുപ്രിയ എഴുന്നേൽക്ക്, എന്തോ പറ്റിയത്? ഒന്നുമില്ല എന്ന് സുപ്രിയ പറയുമ്പോൾ ജ്യോതി പറയുകയാണ്, വാ എഴുന്നേൽക്ക്, ഹോസ്പിറ്റലിൽ പോകാം, ഹിറ്റ്ലറെ ഒന്ന് ഓടിവാ. സുപ്രിയ പറയുന്നു, വേണ്ട, വിളിക്കേണ്ട ജ്യോതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരെയും വിളിക്കേണ്ട, എനിക്ക് കുഴപ്പമില്ല. ജ്യോതി പറയുന്നു, വാ ഹോസ്പിറ്റലിൽ പോകാം, എഴുന്നേൽക്ക്. ജ്യോതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് സുപ്രിയ പറയുകയാണ്, വേണ്ട. അങ്ങനെ സുപ്രിയ ചുമയ്ക്കുമ്പോൾ ഭയത്തോടുകൂടി ജ്യോതി ഉറക്കെ പറയുന്നു, അമ്മേ, ഹിറ്റ്ലറെ ആരെങ്കിലും ഒന്ന് ഓടിവാ. സുപ്രിയ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ചിത്രയും മായയും താരയും ബാലുവും ഗോകുലും ശ്രീറാമും അവിടെ കൂടി വരുന്നു. ടെൻഷനോടുകൂടി മായ ചോദിക്കുന്നു, സുപ്രിയ എനിക്ക് എന്തു പറ്റി? കരങ്ങിയോണ്ട് ജ്യോതി പറയുകയാണ്, എനിക്കറിയില്ല, എന്താ മോളെ എന്തു പറ്റി അവക്കെന്ന് ചോദിച്ച് അമ്മയും അവിടെ കൂടി വരികയാണ്. പിന്നാലെ ഓടി വരുന്ന ഡി കെ ഏയ് സുപ്രിയ എന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ശ്രീറാമിനോട് പറയുന്നു, ശ്രീറാം വേഗം വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. സുപ്രിയ പറയുന്നു, വേണ്ട, ഇപ്പൊ ഒരിടത്തേക്കും എന്നെ കൊണ്ടുപോകണ്ട.
ഇത് കേട്ട് ഡി കെ പറയുകയാണ്, അതൊന്നും പറയാൻ പറ്റില്ല, വേഗം വണ്ടി എടുക്ക്. എടുക്കടാ വണ്ടി എന്ന് അമ്മ പറയുമ്പോൾ ശ്രീറാം വണ്ടി എടുക്കാനായി പോകുകയാണ്. സുപ്രിയ പറയുന്നു, ഡി കെ എനിക്ക് പോകണ്ട, എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നാ മതി. ഇത് കേട്ട് ഡി കെ അവിടേക്ക് ഇരിക്കുമ്പോൾ സുപ്രിയ തളർന്ന് ഡി കെയുടെ മടിയിലേക്ക് കിടക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുന്നു, സുപ്രിയ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പ്ലീസ്. സുപ്രിയ ഡി കെ നോക്കുമ്പോൾ ഡി കെ ചോദിക്കുന്നു, സുപ്രിയ നീ ഓക്കെ ആണോ? അങ്ങനെ ഡി കെ സുപ്രിയയെ തലോടുകയാണ്. എല്ലാവരും ടെൻഷനോടുകൂടി സുപ്രിയയെ നോക്കുമ്പോൾ ഡി കെ പറയുന്നു, സുപ്രിയ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സുപ്രിയ പറയുന്നു, ഡി കെ വേണ്ട, എനിക്ക് ഒരിടത്തും പോകണ്ട. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുന്നു, ഹിറ്റ്ലറെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പ്ലീസ്. എനിക്ക് എങ്ങോട്ടും പോകണ്ടെന്ന് സുപ്രിയ പറയുമ്പോൾ ഡി കെ പറയുകയാണ്, സുപ്രിയ നീ പറയുന്നതൊന്ന് കേൾക്ക്. സുപ്രിയ പറയുന്നു, എനിക്ക് സന്തോഷത്തോടെയാ ഞാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ആദ്യം നമ്മളിൽ ആര് മരിച്ചാലും അത് മറ്റേയാളുടെ മടിയിൽ കിടന്നാകണമെന്ന് നമ്മൾ തീരുമാനിച്ചത് ഓർമ്മയുണ്ടോ ഡി കെക്ക്? ഡി കെയോട് ഞാൻ മാപ്പ് ചോദിക്കുക. അങ്ങനെ ഡി കെയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുപ്രിയ പറയുന്നു, ഡി കെ ചോദിച്ചില്ലേ അന്ന് ആശുപത്രിയിൽ വെച്ച് ബോധം വന്നപ്പോൾ എന്തുകൊണ്ട് ഡി കെ വിളിച്ചില്ല എന്ന്? മരണം മാത്രം മുന്നിലുള്ളപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളെ വിളിക്കും ഡി കെ? ജ്യോതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുപ്രിയ പറയുന്നു, ജ്യോതി ഞാനും ഡി കെയും സ്വപ്നം കണ്ടതിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതം ഡി കെക്ക് കൊടുക്കാൻ നിനക്ക് സാധിക്കും. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ജ്യോതി സുപ്രിയ എന്ന് വിളിക്കുമ്പോൾ സുപ്രിയ പറയുകയാണ്, നിങ്ങള് തമ്മില് ഒരിക്കലും പിരിയരുത്. ജ്യോതി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? ജ്യോതി ചോദിക്കുന്നു, എന്താ സുപ്രിയ? എന്താന്ന് വെച്ചാ പറയ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? സുപ്രിയ പറയുന്നു, എന്റെ അവസാനത്തെ ആഗ്രഹമാ, എനിക്കും ഡി കെക്കും ഒരു മോനുണ്ടായാൽ അവനിടാൻ ഞങ്ങളൊരു പേര് കണ്ടുവച്ചിരുന്നു. ഓർമ്മയുണ്ടോ ഡി കെ? അമ്പാടി, അതായിരുന്നു ആ പേര്. അല്ലേ ഡി കെ? ഇത് കേട്ട് നെഞ്ചത്ത് കൈവച്ച് എന്റെ കണ്ണാന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് അമ്മ. സുപ്രിയ ചോദിക്കുന്നു, ജ്യോതി നീ പ്രസവിക്കുന്ന മോന് ആ പേരിടാൻ നീ സമ്മതിക്കുമോ? ഇത് എന്റെ ഒരു അപേക്ഷയാ. അങ്ങനെ ഡി കെയുടെ കയ്യിലേക്ക് ജ്യോതിയുടെ കൈ വെച്ച് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുപ്രിയ പറയുന്നു, കൈ വിടരുത് ഒരിക്കലും ഒരിക്കലും ദേവജ്യോതി, അതാ ഈ പ്രണയത്തിന്റെ പേര് എന്നും. ഇത് കേട്ട് എല്ലാവരും കരയുകയാണ്. ശേഷം സുപ്രിയ പറയുന്നു, ഡി കെ ഞാൻ പോവാ. ഇത് കേട്ട് കണ്ണു നിറങ്ങിയോണ്ട് ഡി കെ ചോദിക്കുകയാണ്, സുപ്രിയ നീ എന്തൊക്കെ ഈ പറയുന്നത്? സുപ്രിയ പറയുന്നു, ഞാൻ എന്റെ വാക്കു പാലിച്ചു, ഈ മടിയിൽ ഞാൻ. ജ്യോതി ഞാൻ പോട്ടെ. അമ്പാടി മോന് നിങ്ങൾ ഈ അമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കില്ലേ? ഈ സമയം പുറത്ത് ഇടിയും മിന്നലുമാണ്. എല്ലാവരും കരഞ്ഞ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സുപ്രിയ പറയുന്നു, ഞാൻ അടുത്ത ജന്മത്തിൽ എന്ന് പറഞ്ഞ് സംസാരിക്കാനാകാതെ മരണത്തിലേക്ക് പോകുകയാണ് സുപ്രിയ. ഇത് കണ്ട് എല്ലാവരും പൊട്ടിക്കരയുകയാണ്. ഡി കെയും ജ്യോതിയും സുപ്രിയെന്ന് ഉറക്കെ വിളിക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് മോളെ ഉറക്കെ വിളിക്കുകയാണ്. മരുമക്കൾ എല്ലാവരും സുപ്രിയാന്റി എന്നും വിളിക്കുന്നുണ്ട്. സുപ്രിയയുടെ ആഗ്രഹം പോലെ ഡി കെയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മടിയിൽ കിടന്ന് മരിക്കുന്നു. ഇത് കണ്ട് വിശ്വസിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡി കെയെ നോക്കുകയാണ് ജ്യോതി. എന്റെ മോളെ എന്ന് വിളിച്ച് അമ്മ ഉറക്കെ കരയുകയാണ്. ഡി കെ ഉറക്കെ സുപ്രിയ സുപ്രിയ എന്ന് വിളിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജ്യോതിയെ ചേർത്ത് പിടിക്കുകയാണ് ചിത്ര. ഡി കെ വീണ്ടും ഉറക്ക സുപ്രിയ എന്ന് വിളിക്കുന്നു. ഡി കെ ഓർക്കുന്നു ഹരിപ്രിയയുടെ വേഷത്തിൽ അമരാവതിയിലേക്ക് സുപ്രിയ വന്നതും വീഴാൻ തുടങ്ങിയ സുപ്രിയയെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും കോളേജിൽ വെച്ച് ആദ്യമായി സുപ്രിയയെ കണ്ടതും പ്രണയകാലം ഒക്കെ. തുടർന്ന് കരഞ്ഞുകൊണ്ട് ഡി കെ ഉറക്കെ സുപ്രിയ എന്ന് വിളിക്കുമ്പോൾ അമരാവതിയിൽ കരണ്ടു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമരാവതിയിൽ സന്തോഷത്തോടുകൂടി കണ്ണന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മ പറയുന്നു, മൈ ലിറ്റിൽ കണ്ണ ഐ ആം വെരി ഹാപ്പി, വി ഓൾ ഹാപ്പി. ഈ സമയം അമ്പാടി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് സ്കൂൾ ബാഗുമായി മാലയിട്ട് വെച്ചിരിക്കുന്ന സുപ്രിയയുടെ ചിത്രത്തിന്റെ അരികിലേക്ക് വരികയാണ് ജ്യോതി. ചുറ്റും നോക്കി അമ്പാടി എന്ന് വിളിക്കുന്ന ജ്യോതി സുപ്രിയയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് പറയുന്നു, ദേ സുപ്രിയ ഒട്ടും അനുസരണ ഇല്ലാത്ത ചെക്കനാ നിന്റെ മോൻ, അവൻ എന്നെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. നീ പറഞ്ഞിട്ടാ ആ കള്ള ചെക്കന് അമ്പാടി എന്ന് പേരിട്ടത്. ഇവന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ കള്ളക്കണ്ണൻ എന്തൊരു ഭേദമാ. ദേ പ്ലേ സ്കൂളിൽ പോകാൻ സമയമായി, ഇതുവരെ ആളെ ഇവിടെയെങ്ങും കണ്ടുകിട്ടിയിട്ടില്ല, ഞാൻ തോറ്റു അമ്പാടി. അങ്ങനെ അമ്പാടി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ജ്യോതി അവിടെയല്ല അമ്പാടിയെ അന്വേഷിക്കുകയാണ്. തുടർന്ന് അമ്മ കണ്ണനോട് പറയുന്നു, ഞാൻ ചോദിച്ചതെല്ലാം നീ എനിക്ക് തന്നു, താങ്ക് യു കണ്ണ, താങ്ക് യു സോ മച്ച്. ഇത് കേട്ട അമ്പാടി മറങ്ങി നിന്ന് താങ്ക് യു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ അമ്മ ചോദിക്കുകയാണ്, കണ്ണ നീയാണോ എന്നോട് സംസാരിച്ചത്? അമ്പാടി പറയുന്നു, എസ് ബേട്ടി. അമ്മ വിശ്വസിക്കാനാകാതെ നോക്കുമ്പോൾ കണ്ണന്റെ പിന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കുകയാണ് അമ്പാടി. അമ്മ പറയുന്നു, എട കള്ള നിന്നെ ഇന്ന് ഞാൻ. മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് അമ്പാടി അമ്മയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. ഈ സമയം അമ്പാടി എന്ന് വിളിച്ചുകൊണ്ട് ജ്യോതി അവിടേക്ക് വരുമ്പോൾ അമ്മ പറയുകയാണ്, ദേ ഇവിടെ ഉണ്ട്. ജ്യോതി ചോദിക്കുന്നു, ഇവിടെ അമ്മൂമ്മയും മോനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക, പോകാം. ഈ സമയം അവിടേക്ക് വന്ന ഡി കെ അമ്പാടി കുട്ടാന്ന് വിളിച്ച് അമ്പാടിയെ എടുക്കുകയാണ്. ശേഷം ജ്യോതിയെ ചേർത്ത് പിടിച്ച് ഡി കെ ഉമ്മറത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടുകൂടി പിന്നാലെ പോകുകയാണ് അമ്മ. തുടർന്ന് അമ്പാടിക്ക് ബാഗൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് ജ്യോതി പറയുന്നു, ഏട്ട സൂക്ഷിച്ച് സമയമായി, വേഗം പൊയ്ക്കോ. ഈ സമയം സന്തോഷത്തോടുകൂടി അവിടേക്ക് വരികയാണ് ശ്രീറാമും ഗോകുലും ബാലുവും മായയും താരയും ചിത്രയും. അമ്മ അമ്പാടിയോട് പറയുന്നു, അമ്മയ്ക്ക് ഉമ്മ
കൊടുക്ക്. അമ്മയുടെ ജ്യോതിക്ക് ഉമ്മ കൊടുക്കുമ്പോൾ അമ്മ പറയുകയാണ്, ഡാഡിക്ക് ഉമ്മ കൊടുക്ക്. ഡിക്കയ്ക്ക് ഉമ്മ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അമ്പാടി പ്ലേ സ്കൂളിലേക്ക് ഓടി പോകുമ്പോൾ അമ്പാടി ടാറ്റ എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി അമ്പാടിക്ക് ടാറ്റ കൊടുക്കുകയാണ്. അമ്പാടി ഉറക്കെ പറയുന്നു ടാറ്റ. അങ്ങനെ മിസ്സസ് ഹിറ്റ്ലർ സീരിയൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്റെ ഈ ചാനലിൽ ഒരുപാട് ദേവജ്യോതി ഫാൻസ് ഉണ്ട്. ദിവസവും കമന്റ് ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ഷെയർ മൈ ചാനൽ.